हाई फ्रेंड्स इंग्लिश गुरु यूट्यूब चानल स्वागत इन नाम चर्चा विषय कालिकट यूनिवेटी राइटिंग फॉर द मीडिया पुस्तक अब इे सेकंड मॉड्यूल इलेक्ट्रॉनिक मीडिया भाग नाम चर्चा अब नाम एग्जाम ओरियंटेड नाम क्लास अब नाम इंपे क्वेश्चन आंसर्स अदल एस क्वेश्चन पैराग्राफ क्वेश्चन्स इतना नाम आंसर अंतर चशदीकरण नल्क अब एग्जाम ओरियंटेड इन एग्जाम वर समत इत जस्टे मे നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ ഈ ഒരു പാഠത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് എന്താ പാഠഭാഗങ്ങളിലേക്ക് കടക്കാം എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യം നമുക്ക് എന്താ ആൻസർ ദ ഫോളോയിങ് OMR ടൈപ്പ് ഉള്ള ചോദ്യങ്ങൾ നോക്കാം ഡാഷ് വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സെൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ടു ഷോർട്ട് ഡിസ്റ്റൻസ് ആരാണ് ആദ്യമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് സെൻഡ് ചെയ്തത് അപ്പോൾ റേഡിയോ വർക്ക് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വഴിയാണ് അപ്പോൾ അത് ആദ്യം ആരാണ് സെൻഡ് ചെയ്തതെന്നാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ഉത്തരം എ ആണ് ഓപ്ഷൻ എ ജെയിംസ് മാക്സ്വെൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം ടെലിഫോൺ വാസ് ഇൻവെൻറ്റഡ് ഇൻ ടെലിഫോൺ കണ്ടുപിടിച്ച വർഷം ഏത് 1876 അടുത്ത് നമുക്ക് നോക്കാം ടെലിഗ്രാഫ് ഫോളോസ് ടെലിഗ്രാഫ് ഓരോരോ ഉപകരണങ്ങൾക്ക് ഓരോ കോഡ് ഉണ്ടായിരിക്കും അപ്പോൾ ടെലിഗ്രാഫ് ഫോളോസ് ടെലിഗ്രാഫ് ഫോളോ ചെയ്യുന്ന അതേതാണ് ആ സംവിധാനം മോയ്സ് കോഡ് എന്ന് പറയും മോയ്സ് കോഡാണ് ടെലിഗ്രാഫ് ഫോളോ ചെയ്യുന്നത് നെക്സ്റ്റ് ഡാഷ് ഈസ് ദ ക്രിയേറ്റേഴ്സ് ഇൻ്റർപ്രറ്റേഷൻ ഓഫ് റിയാലിറ്റി റെപ്രസെൻ്റ് അതായത് ശരിക്കുള്ള നമ്മളെ യാഥാർത്ഥ്യം അത് ക്രിയേറ്ററുടേതായിട്ടുള്ള രീതിയിൽ ആ യാഥാർത്ഥ്യത്തെ വ്യാഖ്യാനിക്കപ്പെടുന്നതിന് പറയുന്നത് സെൽഫ് റിഫ്ലക്സീവ് അപ്രോച്ച് അപ്പോൾ ഡാഷ് ഈസ് ദ ക്രിയേറ്റേഴ്സ് ഇൻ്റർപ്രറ്റേഷൻ ഓഫ് റിയാലിറ്റി റെപ്രസെൻ്റ് അതിൻ്റെ ഉത്തരം ഡി ആണ് സെൽഫ് റിഫ്ലക്സീവ് അപ്രോച്ച് അപ്പോൾ നമ്മുടെ OMR ടൈപ്പ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു ഇനി നമ്മൾ കടക്കുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലേക്കാണ് അപ്പോൾ അതൊന്ന് നമുക്ക് വിശകലനം ചെയ്യാം ഒന്നാമത്തെ ചോദ്യം വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റേഡിയോ ന്യൂസ് റേഡിയോ വാർത്തകളുടെ ഫീച്ചേഴ്സ് സവിശേഷത എന്താണ് എന്നാണ് ആദ്യത്തെ ചോദ്യം വരുന്നത് അത് നമുക്കതിൻ്റെ ഉത്തരം നോക്കാം The bulletin should cover the major news in that time period. While preparing for a radio news, the reporter should be aware of this time constraint. The bulletin should cover the major news in that time period. അതായത് ഈ ഒരു വാർത്ത എന്തെയ്യണം ഈ ഒരു ബുള്ളറ്റിൻ അതായത് നമ്മൾ പറയുന്ന വാർത്ത ബുള്ളറ്റിൻ ഷുഡ് കവർ ദ മേജർ ന്യൂസ് ആ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ത് ചെയ്യണം കവർ ചെയ്യണം ഇൻ ദാറ്റ് ടൈം പീരീഡ് ആ സമയത്ത് തന്നെ ആ ഒരു സമയത്ത് വൈൽ പ്രിപ്പയറിങ് ഫോർ എ റേഡിയോ ന്യൂസ് ദ റിപ്പോർട്ടർ ഷുഡ് ബി അവെയർ ഓഫ് ദിസ് ടൈം കോൺസ്റ്റൻ്റ് അങ്ങനെ ഒരു റേഡിയോ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ എന്ത് ചെയ്യും റെഡിയാവുന്ന തയ്യാറാകുന്ന സമയത്ത് അദ്ദേഹം സമയബന്ധിതമായിട്ട് ഇത് എന്ത് ചെയ്യണം തീർക്കാൻ വേണ്ടിയിട്ട് അവെയർ ആയിരിക്കണം ബോധവാനായിരിക്കണം ഇതാണ് റേഡിയോ ന്യൂസിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം വൈ ഈസ് ദ സ്ക്രിപ്റ്റ് കാൾഡ് ബ്ലൂ പ്രിൻ്റ് ഓഫ് എ ഫിലിം ഒരു ഫിലിമിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് സ്ക്രിപ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത് നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം A script is a visual blueprint of a film. It gives a visual representation of the narration. അപ്പോൾ ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ രൂപരേഖ എന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ എ സ്ക്രിപ്റ്റ് ഈസ് എ വിഷ്വൽ ബ്ലൂ പ്രിൻ്റ് ഓഫ് എ ഫിലിം ഒരു സിനിമയുടെ വിഷ്വൽ ദൃശ്യമായിട്ടുള്ള രൂപരേഖയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ നരേഷൻ നമ്മുടെ ഈ ഒരു കഥയുടെ ഈ ഒരു വിവരണത്തിൻ്റെ ദൃശ്യമായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ എന്ത് നൽകുന്നു ഈ സ്ക്രിപ്റ്റ് നൽകുന്നു അതുകൊണ്ടാണ് സ്ക്രിപ്റ്റിനെ ബ്ലൂ പ്രിൻ്റ് ഓഫ് ഫിലിം എന്ന് പറയാൻ കാരണം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം മൂന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് എ ന്യൂസ് റീൽ ന്യൂസ് റീൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം ഇറ്റ് ഈസ് ദ പ്രെഡിസിസേഴ്സ് ഓഫ് ടി വി ന്യൂസ് ഇറ്റ് ഈസ് ഫിലിം ഓൺ ന്യൂസ് ആൻഡ് കറൻറ്റ് ഈവൻസ് ദീസ് ആർ സ്ക്രീൻഡ് ബിഫോർ എ ഫ്യൂച്ചർ ഫിലിം ഇൻ സിനിമ ഹോൾസ് അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രെഡിസിസർ ഓഫ് ടി വി ന്യൂസ് ടി വി ന്യൂസിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഈ ന്യൂസ് റീലാണ് ഇറ്റ് ഈസ് എ ഷോർട്ട് ഫിലിം ഓൺ ന്യൂസ് ആൻഡ് കറൻറ്റ് ഈവൻസ് നമ്മുടെ എന്താ പറയുക കറൻറ്റ് ഈവൻസ് നമ്മുടെ കറൻറ്റ് അഫയേഴ്സും അതേപോലെ തന്നെ ന്യൂസുകളെയൊക്കെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ന്യൂസ് റീൽ എന്ന് പറഞ്ഞാൽ ദീസ് ആർ സ്ക്രീൻഡ് ബിഫോർ എ ഫ്യൂച്ചർ ഫിലിം ഇൻ സിനിമ ഹോൾസ് സിനിമ ഹാളിലൊക്കെ സിനിമ എന്ത് പ്രദർശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇത് പ്രദർശിപ്പിക്കാറുണ്ടായിരുന്നു ന്യൂസ് റീൽ എന്ന് പറയുന്നത് അപ്പോൾ ന്യൂസ് റീൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഇത്ര വേഗത്തിൽ പറയാൻ കാരണം ചിലർക്ക് ഇത് ലാഗാകും ചിലർക്ക് വളരെ ബോറാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരുപാട് പറയുമ്പോൾ അപ്പോൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹമുള്ളവർ ഇതെന്ത് ചെയ്യുക ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ചോദ്യത്തിലേക്ക് ഇനി അടുത്ത സെക്ഷൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത് അടുത്ത പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ചോദ്യം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെൻ്ററീസ് ഏതൊക്കെയാണ് വിവിധ തരം ഡോക്യുമെൻ്ററീസ് നമുക്കതിൻ്റെ ഉത്തരം നോക്കാം
അപ്പോൾ ഡോക്യുമെൻ്ററീസ് ക്യാൻ ബി ഫോർ ടൈപ്സ്. ഡോക്യുമെൻ്ററീസ് നാല് രീതിയിലാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് അഡ്രസ്, ഇൻ വിച്ച് ദ നറേറ്റർ ഇൻട്രൊഡ്യൂസസ് ദ ടോപ്പിക്, ദ നറേഷൻ എക്സ്പ്ലെയിൻസ് ദ സിറ്റുവേഷൻ ആൻഡ് ദ നറേറ്റർ പ്രസൻസ് എ സ്റ്റോറി. അപ്പോൾ ഡയറക്റ്റ് അഡ്രസ്സിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നറേറ്റർ ഇൻട്രൊഡ്യൂസ് ദ ടോപ്പിക്. ഈ ടോപ്പിക്കിനെ നമ്മുടെ നറേറ്റർ, അതായത് ഈ ഒരു അവതാരകനായിരിക്കും എന്ത് ചെയ്യുക, പരിചയപ്പെടുത്തുന്നത്. നറേഷൻ എക്സ്പ്ലെയിൻസ് ദ സിറ്റുവേഷൻ ആൻഡ് ദ നറേറ്റർ പ്രസൻസ് എ സ്റ്റോറി. അങ്ങനെ എന്തെയും ഈ സിറ്റുവേഷൻ നറേറ്ററാണ് ഈ ഒരു സ്റ്റോറി എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത നമുക്ക് രണ്ടാമത്തെ നോക്കാം, ഇൻ്ററാക്റ്റീവ് അപ്രോച്ച്. അത് നമുക്ക് നോക്കാം, ഇൻ വിച്ച് ദർ ഇസ് നോ നറേറ്റർ ആൻഡ് ദ സ്റ്റോറി അൺഫോൾസ് വെൻ ദ ക്യാരക്ടേഴ്സ് സ്പീക്ക്. അപ്പോൾ ഇതിലൊരു നറേറ്റർ ഉണ്ടായിരിക്കില്ല, ബട്ട് സ്റ്റോറി എന്ത് ചെയ്യും, ഇത് തുടങ്ങുന്നത് ക്യാരക്ടർ സ്പീക്ക് ചെയ്തിട്ടായിരിക്കും. ഇതിലുള്ള ഓരോ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇത് അവതരിപ്പിക്കുന്നത്. അടുത്തത് വെറൈറ്റ് അപ്രോച്ച് എന്ന് പറയും, അതായത് ഒരു ശരിയായ സമീപനം. വേർ ഈവൻസ് ആൻഡ് സിറ്റുവേഷൻ സ്പീക്സ് ഫോർ ദംസെൽവ്സ്. അവിടെ ഈ ഒരു സംഭവ വികാസങ്ങളും ഈ ഒരു സാഹചര്യങ്ങളുമൊക്കെ സ്വയമായിരിക്കും സംസാരിക്കുന്നത്. അടുത്തത് സെൽഫ് റിഫ്ലെക്സീവ് അപ്രോച്ച് എന്ന് പറയും, ഇവിടെ വേർ ദ ക്രിയേറ്റേഴ്സ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ റിയാലിറ്റി ഈസ് റെപ്രസെൻറ്റഡ്. ഇവിടെ എന്തായിരിക്കും, നമ്മുടെ ഈ ഒരു ക്രിയേറ്ററുടെ ഒരു ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമായിരിക്കും ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാലെണ്ണമാണ്, ഒന്ന് ഡയറക്റ്റ് അഡ്രസ്, ഒന്ന് ഇൻ്ററാക്റ്റീവ് അപ്രോച്ച്, ഒന്ന് വെറൈറ്റ് അപ്രോച്ച്, ഒന്ന് സെൽഫ് റിഫ്ലെക്സീവ് അപ്രോച്ച്. ഈ നാലെണ്ണമാണ് ഡോക്യുമെൻ്ററീസ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം വരുന്നത്, വാട്ട് ആർ ദ ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് ഫിലിം മേക്കിംഗ്. ഫിലിം മേക്കിൻ്റെ വിവിധ സ്റ്റേജസ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാം നമുക്ക്. ഫിലിം മേക്കിന് മൂന്ന് സ്റ്റേജസ്സാണുള്ളത്. ഫിലിം മേക്കിംഗ് ഹാസ് ത്രീ സ്റ്റേജസ്. ഒന്ന് പ്രീ പ്രൊഡക്ഷൻ, രണ്ടാമത്തെ പ്രൊഡക്ഷൻ, മൂന്നാമത്തെ പോസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ എന്താ നോക്കാം, എ സ്ക്രിപ്റ്റ് ഈസ് ഡിസൈഡഡ്, ഡയറക്ടർ കൺഫേംസ് ആക്ടേഴ്സ് ടു പ്ലേ റോൾസ്, ഷൂട്ടിംഗ് ഈസ് പ്ലാൻഡ്, ലൊക്കേഷൻ ഈസ് ഫിക്സഡ് ആൻഡ് ദ ടീം ഈസ് ഫിക്സഡ്, മാർക്കറ്റിംഗ് ഈസ് ഡൺ. എ സ്ക്രിപ്റ്റ് ഈസ് ഡിസൈഡഡ്, ഒരു സ്ക്രിപ്റ്റ് എന്തായിരിക്കും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവും. ഡയറക്ടർ കൺഫേംസ് ആക്ടേഴ്സ് ടു പ്ലേ റോൾസ്, അപ്പോൾ ഓരോരോ നമ്മുടെ റോളുകൾ നിർവഹിക്കേണ്ട ആക്ടേഴ്സിനെ എന്ത് ചെയ്യും ഇവർ തീരുമാനിക്കും. അങ്ങനെ ഷൂട്ടിംഗ് ഈസ് പ്ലാൻഡ്, അങ്ങനെ ഷൂട്ടിംഗ് എന്ത് ചെയ്യും പ്ലാൻ ചെയ്യപ്പെടും. ലൊക്കേഷൻ ഈസ് ഫിക്സഡ്, അങ്ങനെ ലൊക്കേഷൻ തീരുമാനിക്കും. ആൻഡ് ദ ടീം ഈസ് ഫിക്സഡ്, അങ്ങനെ അവർക്ക് വേണ്ട ക്രൂ ഒക്കെ എന്ത് ചെയ്യും അവരുടെ മൊത്തത്തിലുള്ള ടീമിനെ ഫിക്സ് ചെയ്യും. അങ്ങനെ മാർക്കറ്റിംഗ് ഈസ് ഡൺ, അതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ഒക്കെ എന്ത് ചെയ്യും. അടുത്ത രണ്ടാമത്തെ സ്റ്റേജ് പ്രൊഡക്ഷനാണ്, ദ ലൈവ് റെക്കോർഡിംഗ് ഓഫ് ഷോട്ട്സ്. അതായത് നമ്മുടെ ഓരോരോ ഷോട്ടുകളുടെയും ലൈവ് ആയിട്ടുള്ള റെക്കോർഡിങ്സ് ആണ് ഇവിടെ പ്രൊഡക്ഷനിൽ നടക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് പോസ്റ്റ് പ്രൊഡക്ഷനാണ്, ദ റെക്കോർഡഡ് വിഷ്വൽസ് ആർ സെൻഡ് ടു എഡിറ്റേഴ്സ് ഡെസ്ക്. അതായത് ഇവർ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഈ വിഷ്വൽസ് ഒക്കെ എന്ത് ചെയ്യും എഡിറ്റർമാർക്ക് സെൻഡ് ചെയ്യും. ദ മൂവി ഈസ് ഇൻ ഫുൾ ഫോം ഈസ് മെയ്ഡ്. അങ്ങനെ മൂവി എന്ത് ചെയ്യും അതിൻ്റെ മൊത്തത്തിലുള്ള രൂപത്തിൽ എന്ത് ചെയ്യും അത് നിർമ്മിക്കപ്പെടും. അങ്ങനെ മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി വർക്ക്സ് അലോങ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഫൈനലൈസ്ഡ് ആൻഡ് ദ മൂവി ഈസ് റിലീസ്ഡ്. അങ്ങനെ മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി വർക്ക്സ് അലോങ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഫൈനലൈസ്ഡ് ആൻഡ് ദ മൂവി ഈസ് റിലീസ്ഡ്. അങ്ങനെ മാർക്കറ്റിംഗും അതേപോലെ തന്നെ പബ്ലിസിറ്റി വർക്ക്സൊക്കെ എന്ത് ചെയ്യും ഡിസ്ട്രിബ്യൂഷനോട് കൂടെ തന്നെ ഫൈനലൈസ് ചെയ്യും. അങ്ങനെ മൂവി എന്ത് ചെയ്യും റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ ഇതാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിലിം മേക്കിൻ്റെ മൂന്ന് സ്റ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റേഡിയോ ഇൻ്റർവ്യൂസ്. അപ്പോൾ റേഡിയോ ഇൻ്റർവ്യൂസ് എത്ര തരത്തിലാണ് ഉള്ളത് എന്നാണ് അടുത്ത ചോദ്യം. നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. റേഡിയോ ഇൻ്റർവ്യൂസ് മൂന്ന് തര ടൈപ്പാണുള്ളത്. ഒന്ന് സ്റ്റുഡിയോ ഇൻ്റർവ്യൂ, മറ്റൊന്ന് സ്പോട്ട് ഇൻ്റർവ്യൂ, മൂന്നാമത്തത് ഫീൽഡ് ഇൻ്റർവ്യൂ. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. സ്റ്റുഡിയോ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ, ദോസ് റെക്കോർഡഡ് ഇൻ ദ സ്റ്റുഡിയോ ഓഫൺ ഓഫ് ഹയസ്റ്റ് ടെക്നിക്കൽ ക്വാളിറ്റി, ഇറ്റ് ഈസ് പ്ലാൻഡ് ആൻഡ് ഡെലിബറേറ്റ് വെൽ റിസർച്ച്ഡ്. അപ്പോൾ സ്റ്റുഡിയോ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് എന്തായിരിക്കും റെക്കോർഡ് ചെയ്തതായിരിക്കും, അതേപോലെ ഹയ്യസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ക്വാളിറ്റി അതിനുണ്ടായിരിക്കും. പിന്നെ ഇറ്റ് ഈസ് പ്ലാൻഡ് ആൻഡ് ഡെലിബറേറ്റ്, അത് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത രീതിയിലായിരിക്കും. പിന്നെ വെൽ റിസർച്ച്ഡ്, നല്ല രീതിയിൽ ഗവേഷണം നടത്തിയിട്ട് ഷൂട്ട് ചെയ്തത് ഒരു ഉണ്ടാക്കിയ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും അത്. അടുത്ത സ്പോട്ട് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ, ഇൻ്റർവ്യൂ ഡൺ ആസ് പാർട്ട് ഓഫ് എ ന്യൂസ് ബുള്ളറ്റിൻ, ഒപ്പീനിയൻ പീസ് എക്സെട്ര ആർ നോട്ട് പ്രീ പ്ലാൻഡ്, ഇറ്റ് ഈസ് ഡൺ ടു എക്സ്പാൻഡ് എ പോയിൻ്റ് ഓർ ഷെയർ ആൻഡ് ഇൻഫോർമേഷൻ. അപ്പോൾ ഒരു ന്യൂസ് ബുള്ളറ്റിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ, അതേപോലെ തന്നെ ഒരു അഭിപ്രായ പ്രകടനം, ഇതൊക്കെ പ്രീ പ്ലാൻഡ് അല്ല, മുമ്പ് പ്ലാൻ ചെയ്തത് പ്രകാരമല്ല. ഇറ്റ് ഈസ് ഡൺ ടു എക്സ്പാൻഡ് എ പോയിൻ്റ് ഓർ ഷെയർ ആൻഡ് ഇൻഫോർമേഷൻ. ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യാൻ, അതൊന്നും കൂടി വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നടത്തിയ ഇൻ്റർവ്യൂസ് ആയിരിക്കും സ്പോട്ട് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. അടുത്തത് ഫീൽഡ് ഇൻ്റർവ്യൂസ് ആണ്. ഫീൽഡ് ഇൻ്റർവ്യൂസ് ആർ കണ്ടക്റ്റഡ് ഔട്ട്സൈഡ് ദ സ്റ്റുഡിയോ. സ്റ്റുഡിയോക്ക് പുറത്തായിരിക്കും അത് നടത്തുക. ദ ലെങ്ത് ഓഫ് ഇറ്റ് ക്യാൻ വാരി, അതിൻ്റെ ലെങ്ത് ചിലപ്പോൾ എന്ത് ചെയ്യും വേരിയേഷൻസ് ഉണ്ടായിരിക്കാം, മാറിയേക്കാം. ഇറ്റ് ഈസ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, വേർ ദ ഇൻ്റർവ്യൂവേഴ്സ് ആൻഡ് ഇൻ്റർവ്യൂ
ഇൻ്ററാക്ട് ചെയ്യും. ഇതൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ്. ഇവിടെ ഇൻ്റർവ്യൂവറും അതേപോലെ ഇൻ്റർവ്യൂവും തമ്മിൽ എന്തെയും ഇൻ്ററാക്ട് ചെയ്യുന്നു. ദിസ് ഈസ് യൂസ്ഡ് ടു ഇൻഫോം, ടു ഇൻ്റർപ്രറ്റ് ആൻഡ് അനലൈസ് ഫാക്ട്സ് ആൻഡ് ടു ക്രിയേറ്റ് ആൻ ഇമോഷണൽ റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ എന്തിനാണ് നടത്തുന്നത് വെച്ചാൽ ഇൻഫോം ചെയ്യാനും വിവരങ്ങൾ എന്ത് ചെയ്യാൻ അറിയിക്കാനും, ടു ഇൻ്റർപ്രറ്റ് ആൻഡ് അനലൈസ് ഫാക്ട്സ് യാഥാർത്ഥ്യങ്ങളൊക്കെ അപഗ്രഥിക്കാൻ, ആൻഡ് ടു ക്രിയേറ്റ് ആൻ ഇമോഷണൽ റിയാക്ഷൻ ഒരു ഇമോഷണൽ റിയാക്ഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈകാരികപരമായിട്ടുള്ളൊരു പ്രതികരണം സൃഷ്ടിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് മൂന്ന് തരം റേഡിയോ ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എസ്സേ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വൈ ഈസ് റേഡിയോ ആസ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് ബ്രോഡ്കാസ്റ്റഡ് ത്രൂ റേഡിയോ? അപ്പോൾ വൈ ഈസ് റേഡിയോ ആസ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് മെത്തേഡാകാൻ കാരണം എന്താണ് റേഡിയോ എന്ന് പറയുന്നത്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് ബ്രോഡ്കാസ്റ്റഡ് ത്രൂ റേഡിയോ? റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന വ്യത്യസ്ത ഇനം പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ എങ്ങനെ ഉത്തരം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എസ്സേ ക്വസ്റ്റ്യൻ ഉത്തരം ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നൽകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ നമുക്ക് നൽകാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ മെസ്സേജസ് വെർ സെൻഡ് അക്രോസ് ദ ടെലിഗ്രാഫ് യൂസിങ് വോയിസ് കോൾ. ദ ഇൻവെൻഷൻ ഓഫ് ടെലിഫോൺ ഇൻ 1876 മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഈസിയർ. ദിസ് വാസ് ലേറ്റർ റീപ്ലേസ്ഡ് ബൈ റേഡിയോ വിച്ച് യൂസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ആദ്യം നമുക്ക് ആ വരികൾ എഴുതാം. അപ്പോൾ മെസ്സേജസ് വെർ സെൻഡ് അക്രോസ് ദ ടെലിഗ്രാഫ് യൂസിങ് മോർസ് കോഡ്. അപ്പോൾ ടെലിഗ്രാഫ് മോർസ് കോഡ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചാണ് മെസ്സേജസ് സെൻഡ് ചെയ്തിരുന്നത്. വിദൻ ദി ഇൻവെൻഷൻ ഓഫ് ടെലിഫോൺ ഇൻ 1876 മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഈസിയർ. അങ്ങനെ 1876 എന്ത് ചെയ്തു, നമ്മുടെ ടെലിഫോൺ കണ്ടെത്തുകയും അത് കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാക്കി. ദിസ് വാസ് ലേറ്റർ റീപ്ലേസ്ഡ് ബൈ റേഡിയോ. അങ്ങനെ ഇതിനെ പിന്നെന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു ആര്, റേഡിയോ വിച്ച് യൂസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ. റേഡിയോ യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വേർ ഡിസ്കസ്ഡ് ബൈ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ്. അദ്ദേഹമാണ് ഇതെന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. പിന്നെ ഹെൻറിച്ച് ഹേർട്സ് വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സെൻഡ് വേവ്സ് ടു എ ഷോർട്ട് ഡിസ്റ്റൻസ്. അദ്ദേഹമാണ് ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആദ്യമായിട്ട് സെൻഡ് ചെയ്തത്. അപ്പോൾ ഇത്തരം ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നൽകാം. പിന്നെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അടുത്ത പാരഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം ഒറ്റ പാരഗ്രാഫായിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കാം. ദ 1930s അപ് ടു ദ വേൾഡ് വാർ സെക്കൻഡ് ഈസ് കോൾഡ് ദ ഗോൾഡൻ ഏജ് ഓഫ് റേഡിയോ. അപ്പോൾ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് 1930 മുതൽ സെക്കൻഡ് വാർ വരെയുള്ള കാലഘട്ടമാണ്. റേഡിയോ ബിക്കം പോപ്പുലർ വിത്ത് ദ പബ്ലിക് ആൻഡ് ആ സമയത്ത് എന്ത് ചെയ്തു, റേഡിയോ ജനകീയമായി റേഡിയോ സ്റ്റേഷൻസ് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ്. അവർ വളരെ ഇൻഫോർമാറ്റീവായിട്ടും അതേപോലെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിൽ ഇതാണ് കൊടുക്കേണ്ടത്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സ്ട്രെങ്ത്സ് ഓഫ് റേഡിയോ. റേഡിയോയുടെ സവിശേഷതകളും അതിൻ്റെ മേന്മകളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളെ ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് റേഡിയോ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയതെന്നാണ്. അപ്പോൾ അതിന് കുറച്ച് മേന്മകളും സവിശേഷതകളും ഉണ്ട് നമുക്ക് നോക്കാം. സിൻസ് റേഡിയോ ഈസ് സൗണ്ട് പ്രൊഡക്ഷൻ സോ ഇസ് ഈവൻ ഇലിറ്ററേറ്റ് ഓർ ബ്ലൈൻഡ് പീപ്പിൾ ക്യാൻ ഹിയർ ആൻഡ് ഗെറ്റ് ഇൻഫോർമേഷൻ. അപ്പോൾ റേഡിയോ എന്ന് പറയുന്ന ഒരു സൗണ്ട് പ്രൊഡക്ഷൻ സോയിസ് ആയതുകൊണ്ട് നമുക്ക് ഇലിറ്ററേറ്റ് ആയത്, അതായത് നിരക്ഷരായവർക്കും അതേപോലെ ബ്ലൈൻഡ് ആയിട്ടുള്ള കാഴ്ചയില്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യാം, കേൾക്കാൻ സാധിക്കും. അത് ഇതിൻ്റെ ഒരു മേന്മയാണ്. പിന്നെ ദ റേഡിയോസ് ബ്രിങ് ലൈവ് ടെലികാസ്റ്റ്. അവർ ലൈവ് ആയിട്ടുള്ള ടെലികാസ്റ്റുകൾ നടത്തും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റേഡിയോക്ക് അങ്ങനെ ഒരു ജോഗ്രഫിക്കലോ കൾച്ചറായിട്ടുള്ളൊരു ബാരിയേഴ്സ് ഒന്നുമില്ല, എവിടെയും എത്തും. റേഡിയോ വേവ്സ് ട്രാവൽ ഡിസ്റ്റൻസസ് ആൻഡ് ക്യാൻ ബ്രിഡ്ജ് ജോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ്. അപ്പോൾ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടും അതേ സാംസ്കാരികപരമായിട്ടുള്ള ബാരിയേഴ്സൊക്കെ എന്ത് ചെയ്യാം, തകർത്തുകൊണ്ട് ഏത് ദിക്കിലും അത് എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ അതേപോലെ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ദ റിസോഴ്സസ് ഓർ മാൻ പവർ ടു എക്സ്റ്റെൻഡ് ദാറ്റ് ടെലിവിഷൻ നീഡ്സ്. അപ്പോൾ ടെലിവിഷന് വേണ്ടത്ര മാൻ പവറും കാര്യങ്ങളൊന്നും ഇതിന് വേണ്ട. അങ്ങനെ ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സവിശേഷത, അത് നിങ്ങൾ എന്ത് ചെയ്യാം, ആ പാരഗ്രാഫിൽ നോക്കിയിട്ട് ചെയ്താൽ. ഇനി നമുക്ക് അതിൻ്റെ കൂടുതൽ ചലഞ്ചസും കൂടി എഴുതണം, അപ്പോഴേ ഈ ഒരു എസ്സേ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ചലഞ്ചസ് നോക്കാം. ട്രാൻസ്മിഷൻസ് മേ ബി ഇൻ്ററപ്റ്റഡ് ഡ്യൂ ടു ടെക്നിക്കൽ റീസൺസ്. അപ്പോൾ ടെക്നിക്കൽ റീസൺസ്, സാങ്കേതികമായ തകരാറ് മൂലം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇൻ്ററപ്റ്റ് ചെയ്യാൻ, ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇറ്റ് ഈസ് ആൻ ഓറൽ മീഡിയം, ഇതൊരു ഓറൽ മീഡിയമാണ്. അതായത് നമുക്കിങ്ങോട്ട് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ, അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ത്രൂ വേർഡ്സ് അലോൺ. പിന്നെ ഇതിൽ വേർഡ്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകൾ. ഇതിൽ കുറച്ചും കൂടി പോരായ്മകളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ച് നോക്കിയിട്ട് കാര്യങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അൺലൈക്ക് എ പ്രിൻറ്റ് മീഡിയ, ദ ന്യൂസ് ഈസ് റെഡ് ബൈ അനദർ പേഴ്സൺ അക്കോർഡിംഗ് ടു എ ഷെഡ്യൂൾ ആൻഡ് ദ ലിസണർ ഷുഡ് ഡിപ്പെൻഡ് ഓൺ ദ പ്രോഗ്രാം ഷെഡ്യൂൾ. അപ്പോൾ പറയുന്നത് നമ്മൾ പ്രിൻറ്റ് മീഡിയ പോലെയല്ല, ദ ന്യൂസ് ഈസ് റെഡ് ബൈ അനദർ പേഴ്സൺ, മറ്റൊരാളാണ് ഇത് ചെയ്യുന്നത്. ഒരു അവരുടെ ഒരു സമയക്രമമായിട്ട് സമയബന്ധിതമായിട്ടാണ് അവർ വായിക്കുന്നത്. നമ്മളെന്ത് ചെയ്യണം, ഇത് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളിനനുസരിച്ച് നമ്മൾ അത് കേൾക്കണം. കാരണം നമ്മുടെ ഇഷ്ടം പോലെയുള്ള സമയത്ത് നമുക്ക് വന്ന് കേൾക്കാൻ സാധിക്കില്ല. അതൊക്കെ അതിൻ്റെ ഒരു പോരായ്മകളായിട്ടാണ് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി പോരായ്മകൾ നിങ്ങളുടേതായിട്ടുള്ള വാക്കുകളിലൊക്കെ നിങ്ങൾ എന്ത് എഴുതി ചേർക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് റേഡിയോ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം നമുക്ക്.
പിന്നെ ആ എസ് എ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ അതിലെ ചോദ്യം തന്നെയാണ് ഡ്രാമ നമ്മുടെ റേഡിയോയുടെ വിവിധ പ്രോഗ്രാംസ് ഏതൊക്കെയാണ്. ഞാൻ പെട്ടെന്ന് പറയാം, വീഡിയോ ഒരുപാട് ലെങ്തി ആകുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഡ്രാമയാണ് ഒരു പ്രോഗ്രാം. നിങ്ങൾക്കറിയാം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാംസ് ചെയ്താൽ ഒന്നാമത്തെ ഡ്രാമ. റേഡിയോ ഡ്രാമ ഹാസ് ഡെവലപ്ഡ് ആസ് എ ജനർ. അപ്പോൾ റേഡിയോയിലെ നാടകം എന്ന് പറഞ്ഞ ഒരു കലാരൂപമായി മാറിയിട്ടുണ്ട്. ഇറ്റ് യൂസസ് വോയിസസ് സൈലൻസ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് മ്യൂസിക് ആൻഡ് സൗണ്ട്സ് ഓഫ് ആക്ഷൻ ടു ടെൽ എ സ്റ്റോറി. അങ്ങനെ ഇതിൽ വോയിസും സൈലൻസും ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സംടൈംസ് പബ്ലിക് സർവീസ് തീംസ് ആർ കൺവേഡ് ത്രൂ റേഡിയോ ഡ്രാമാസ്. അങ്ങനെ റേഡിയോ ഡ്രാമയിലൂടെ ഇപ്പോൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഒരു സോഷ്യലായിട്ടുള്ള, അതായത് നമ്മുടെ പബ്ലിക് സർവീസ്, നമുക്ക് ജനങ്ങൾക്ക് ഒരു സേവനം എന്നുള്ള രീതിയിൽ നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള രീതിയിലുള്ള ഡ്രാമകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ മ്യൂസിക് പ്രോഗ്രാംസ് നമുക്കറിയാം, നമ്മൾ കോൾ ചെയ്തിട്ട് നമുക്ക് മ്യൂസിക്കൊക്കെ ചെയ്യുന്ന ഇപ്പോൾ റെഡ് എഫ് എം, അതേപോലെ നമ്മളൊരുപാട് മാംഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എഫ് എമ്മുകളൊക്കെ ഉണ്ട്, അതിൽ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് പാട്ട് നമുക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ റേഡിയോ ഡിസ്കഷൻസ്, അതിലൊരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്, ടി വിയിൽ നടക്കുന്ന ചർച്ചകൾ പോലെ തന്നെ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റേഡിയോ പ്രോഗ്രാംസ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കടക്കാം. അടുത്ത എസ് എ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ ചോദ്യം, ടെലിവിഷൻ പ്രൊവൈഡ്സ് ന്യൂമറസ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് കമൻറ്റ് ഓൺ ദ വേരിയസ് ടൈപ്സ്. അതായത് ടെലിവിഷൻ നമുക്ക് ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള എണ്ണം മറ്റേ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമൻറ്റ് ഓൺ ദ വേരിയസ് ടൈപ്സ്, അതിലെ വ്യത്യസ്ത ഇനം പ്രോഗ്രാംസുകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. എസ് എ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ നൽകണം. അപ്പോൾ ആദ്യം കൊടുക്കുക, ജോൺ ലോഗി ബേഡ് ഇൻവെൻറ്റഡ് ടെലിവിഷൻ 1926 ജോൺ ലോഗി ബേഡ് എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടെത്തിയത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇതൊരു പോപ്പുലർ മോസ്റ്റ് പോപ്പുലർ മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷനായി മാറി. ഇനി നമുക്ക് ഓരോ പ്രോഗ്രാംസിനെ കുറിച്ച് പറയാം. ടെലിവിഷൻ ന്യൂസ്, ദ എഡിറ്റർ വിൽ അസൈൻ എ ന്യൂസ് സ്റ്റോറി ടു എ റിപ്പോർട്ടർ. അങ്ങനെ റിപ്പോർട്ടർക്ക് എന്ത് ചെയ്യും, എഡിറ്റർ ഒരു ന്യൂസ് സ്റ്റോറി എന്ത് ചെയ്യും നൽകും. ദ റിപ്പോർട്ടർ വിത്ത് എ ക്യാമറമാൻ, റിപ്പോർട്ടറിൻ്റെ കൂടെ ഒരു ക്യാമറമാൻ ഉണ്ടാവും. റെക്കോർഡിസ്റ്റ് ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഷൂട്ട് ദ സ്റ്റോറി ആൻഡ് സെൻഡ് ഇറ്റ് ഫോർ എഡിറ്റിംഗ്. ആൻഡ് ഇവരിത് ഷൂട്ട് ചെയ്യുകയും ഇത് എഡിറ്റിങ്ങിന് വേണ്ടി സെൻഡ് ചെയ്യും. ഓൺ ഒക്കേഷൻ ദ ന്യൂസ് ടീംസ് ട്രാവൽസ് ഇൻ ആൻഡ് ഓ ബി ഔട്ട്സൈഡ് ബ്രോഡ്കാസ്റ്റ് വാൻ വിച്ച് ഈസ് സംടൈംസ് എ സ്കാനർ. ചില സമയങ്ങളിൽ ഇവരെന്ത് ചെയ്യും, ഈ ന്യൂസ് ടീം ഒരു പുറത്ത് ഔട്ട്സൈഡ് ബ്രോഡ്കാസ്റ്റ് വാനിൽ പുറത്ത്, നമ്മൾ നമുക്കറിയാം ഒരുപാട് വാനുകളൊക്കെ നമ്മൾ കാണാറുണ്ട് മാധ്യമങ്ങളുടെ, അതിലെന്ത് ചെയ്യും സഞ്ചരിച്ചുകൊണ്ട് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യും. പിന്നെ ടി വി ന്യൂസ് പ്രൊവൈഡ്സ് ഓൺലി ഹെഡ്ലൈൻസ് ഓർ ഇൻട്രൊഡക്ഷൻ ടു ദ ന്യൂസ് ആൻഡ് മൈനർ സപ്പോർട്ടിംഗ് ഫാക്ട്സ്. ഇവർ ന്യൂസിന് പൂർണ്ണമായിട്ടൊന്നും പറയില്ല, ചെറിയതായിട്ടുള്ള മൈനറായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് പറയുള്ളൂ. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാം എന്താ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്നത് നോക്കാം. അടുത്ത് പറഞ്ഞ ഇൻ്റർവ്യൂ ആണ്. ദർ ക്യാൻ ബി സ്റ്റുഡിയോ ഇൻ്റർവ്യൂസ്, സ്പോട്ട് ഇൻ്റർവ്യൂസ് ആൻഡ് ഫീൽഡ് ഇൻ്റർവ്യൂസ് മീൻ ടു എൻ്റർടൈൻ ആൻഡ് ടു ഗിവ്സ് ഇൻഫോർമേഷൻ. അപ്പോൾ ഇൻ്റർവ്യൂസ് ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ റേഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ഐറ്റം ഇൻ്റർവ്യൂസ് ഉണ്ട്. പിന്നെ മ്യൂസിക് പ്രോഗ്രാംസ് നമുക്കറിയാം, ഫോണൊക്കെ വിളിച്ചിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ സ്പോർട്സ് പ്രോഗ്രാംസ് എന്ന് പറയാം, നമുക്ക് വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ലൈവ് പ്രോഗ്രാംസ് ആൻഡ് ഷോസ്, തത്സമയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെയാണ് വിവിധ തരം ടി വി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റിംഗ് ഫോർ ദ മീഡിയയിലെ സെക്കൻഡ് മൊഡ്യൂളായ ഇലക്ട്രോണിക് മീഡിയ ആണ് നമ്മൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്തത്. നമുക്ക് അടുത്ത മൊഡ്യൂൾ തേർഡ് ഡിജിറ്റൽ മീഡിയയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ അതുവരെ നന്ദി, നമസ്കാരം.